യോഗ ദിവസം യോഗാധ്യക്ഷൻ സതീഷ്, ഉദ്ഘാടകൻ യൂസഫ് സാറ്, മറ്റ് പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കളെ, പി എൻ പണിക്കർ അനുസ്മരണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ ശരിക്കും വരച്ച് കാണിക്കുന്ന ഒരു രീതിയിൽ തന്നെ സാറ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. നമ്മുടെ ഈ വായനാ പക്ഷാചരണം അല്ലെങ്കിൽ വായനാ ദിനം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും വായന എന്ന സ്വഭാവത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പക്ഷാചരണത്തിൽ മാത്രം വായിച്ചാൽ മതിയോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ആ ഓരോ വർഷവും ഈ സമയത്ത് അതിൻ്റെ ആവശ്യകതകളെ കുറിച്ച് ചർച്ച ചെയ്യാനും വായന എന്നുള്ളത് ഒരു സാംസ്കാരിക ഉന്നതിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണെന്നുള്ള ബോധ്യപ്പെടുത്തൽ സ്വയം വരുത്താനുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സംരംഭങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. നേരത്തെ നജീബ് സാറ് സ്വർണ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഇതിലും നന്നായിട്ട്, ഇതിപ്പോൾ തുടക്കമായിട്ടുള്ള നന്നാവില്ല എന്ന് പറയാൻ പറ്റില്ല, ആ പക്ഷാചരണം കാലം മുഴുവൻ വളരെ നല്ല പരിപാടികളൊക്കെ ആയിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലൊരു കുറവായിട്ട് കാണണ്ട. അതിപ്പോൾ ഏവന്നൂരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വളരെ ആളുകൾ, വളരെ കൂടുതൽ ആളുകൾ ഇതായിട്ട് സഹകരിക്കാൻ താല്പര്യപ്പെടുന്നവരോ താല്പര്യപ്പെട്ടില്ലെങ്കിലും സൗകര്യമുള്ളവരായിട്ടുണ്ട്. പക്ഷേ ആ സൗകര്യമുള്ളവരാ ആളുകളെ ഒക്കെ തന്നെ ഇതുമായിട്ട് സഹകരിപ്പിക്കുക, നമ്മുടെ റണ്ണേഴ്സ് ലൈബ്രറിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് കാര്യം. ഈ പ്രദേശമാകുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ പല ആളുകളാകുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ലൈബ്രറിയുടെ കാര്യത്തിൽ ഇതൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഭാരവാഹികളുടെ കയ്യിൽ നിന്നും ഉണ്ടാവണം. അതുപോലെയുള്ള സഹകരണം നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാനുള്ള ഒരു പ്രയത്നം നമ്മൾ നടത്തണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഈ കാലത്തിൻ്റെ വ്യത്യാസം ഉണ്ട്, നമ്മൾ അത് മറ്റേ മറന്നിട്ട് കാര്യമില്ല. എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 80s കോളേജ് വിദ്യാഭ്യാസം ആ സമയത്തൊക്കെ വായനശാല പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഏതാണ്ട് എല്ലാ ആഴ്ചകളിലും ചെറൂർ വായനശാല, അന്നിപ്പോൾ ഇവിടെ ലൈബ്രറി ആയിട്ടില്ല, ചെറൂർ വായനശാലയുടെ ഡ്യൂസ് പിരിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം മേടിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാത്ത ആളുകളെ നേരിട്ട് വീട്ടിൽ വന്നിട്ട് ആ പുസ്തകം ശേഖരിച്ച് കൊണ്ടുവരാൻ ഞാൻ അവരുടെ ഫൈൻ വാങ്ങാനുള്ള രീതിയിലൊക്കെ ഇതാവുമ്പോൾ ആഴ്ചയിൽ ഇരിക്കുക ഇറങ്ങാനും ഒരു 5-10 കാലത്തൊട്ട് ഉച്ചവരെ ഇറങ്ങാനും ഒരു 5-10 ആഴ്ചയിൽ ഇരിക്കുമ്പോൾ ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതി ഇന്ന് ഒരു വായനശാലകളിലും ഉണ്ടാവില്ല, നമ്മുടെ ചെറൂരായാലും വേവനൂരായാലും ഒക്കെ. അപ്പോൾ ആ ആളുകളുടെ ആ ടേസ്റ്റിലും അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. പിന്നെ ഈ വായന എന്നുള്ളത് ആളുകൾ കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ സംഗതി, അതിൻ്റെ വൈഭവം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ചാലും കൂടിയിട്ട് വായിക്കുന്നവരുടെ എണ്ണം പൊതുവെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ ആവശ്യമായിട്ടുള്ള നേരത്ത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ അറിയാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യം, അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ തുടക്കത്തിലൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് നമുക്ക് നമ്മുടെ ബന്ധത്തിൽ പെട്ട അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിൽ പെട്ട എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ നമുക്ക് കാണാപ്പാടം അറിയുമായിരുന്നു. എല്ലാവരുടെയും ഇല്ലെങ്കിലും ഒരുവിധ ആളുകളുടെയൊക്കെ അറിയുമായിരുന്നു. ഇന്ന് നമ്മുടെ നമ്പറടക്കം അവരിവിടെ പറയണ കാരണം നമ്മുടെ നമ്പർ അറിയാം, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ നമ്പർ, ഒരാളുടെ നമ്പർ പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ആവശ്യകത അനുസരിച്ചാണ് ഇപ്പോൾ അതുപോലെ കാൽക്കുലേറ്ററിൻ്റെ അവസ്ഥ. ചിലപ്പോൾ നമുക്ക്, എനിക്ക് ശരിക്കും ബാങ്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ബാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു 350
ബാക്കി 500 രൂപ കൊടുത്തുകഴിഞ്ഞാൽ 150 രൂപ തരണം. അതിപ്പോൾ നമുക്ക് സാമാന്യ രീതിയിൽ അത് കാൽക്കുലേറ്ററിൽ കൂട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു എന്താ വികാരത്തിൽ പറയാന്ന് എനിക്കറിയില്ല. ആ രീതിയിലുള്ള ഒരു ഇതാണ്. അത് ബാങ്കിൽ ജോലിയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശക്കാരാണ്. ഏറ്റവും കോമ്പറ്റിറ്റീവായിട്ട് ചേരുന്ന ആളുകൾ അവർ പോലും ഇത്തരത്തിൽ മാറുമ്പോൾ ആ ജീവിത രീതിയുടെയും സ്ഥലത്ത് ആവശ്യപ്പെടുന്ന ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന ആവശ്യത്തിൻ്റെയൊക്കെ പ്രശ്നം അത് മാറി വരികയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഈ വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിക്കുമ്പോൾ ഒരു നോവല് തന്നെ നമ്മൾ പല ആളുകൾ വായിക്കുമ്പോൾ അത് പല രീതിയിലാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ആ ഗ്രന്ഥകർത്താവ് കണ്ട പോലെ ആവില്ല. ഒരു 10 ആൾ വായിക്കുമ്പോൾ അതിൽ 10 വേർഷൻ വരും. അപ്പോൾ അതിൽ നമ്മുടെ മാനസികാവസ്ഥയും കൂടി നമ്മുടെ മാനസിക വ്യാപാരം കൂടി അതിൽ നടക്കുന്നു. ഒരു നോവൽ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും മറ്റേ ജീവിത മറ്റേ പെരുമാറ്റ രീതികൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ അത് ആവിഷ്കരിക്കാനുള്ള ഒരു മാനസിക പ്രതലം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ വായനയുടെ ഏറ്റവും വലിയ ഒരു നേട്ടം. അതേസമയം ഒരു ടി വി കാണുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുക എന്ന് പറയുമ്പോൾ ആ ഒരു കെട്ടുകാഴ്ച കാണുക, അവർ പറഞ്ഞു തരുന്നത് അതേപോലെ ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ സ്വയം വായിച്ച് ആസ്വദിക്കുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരം വായനയിലേക്ക് ആളുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വായനയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ വളരെ കാര്യക്ഷമമായി